സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞ സ്ത്രീകൾ അനുദിനം വേട്ടയാടപ്പെടുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. രാഷ്ട്രീയ മത സാമൂഹിക ഭേദമന്യേ അവർ സോഷ്യൽ മീഡിയയിൽ ഇരകളാകുന്നു. അത്തരം ചില ദുരനുഭവങ്ങളുടെ നേർക്കാഴ്ചയിലേക്കാണ് ഷീ ന്യൂസ് വിരൽ ചൂണ്ടുന്നത്. ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ടതിൻ്റെ പേരിൽ ജീവിതം തകർന്ന ഒരു പെൺകുട്ടിയുടെ ദുരനുഭവം. അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിർഭയം തുറന്നു പറയാൻ സ്ത്രീകൾക്കാകുമോ? ഇല്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ ഇതുവരെയുള്ള ചരിത്രം പറയുന്നത്. അവർ എത്ര ഉന്നതരായാലും സാധാരണ സ്ത്രീകളായാലും വേട്ടയാടപ്പെടും. അവർ ഏത് രാഷ്ട്രീയ അനുഭാവിയാണെങ്കിലും ഏത് മതവിശ്വാസിയാണെങ്കിലും ആക്രമിക്കപ്പെടും. ഫേസ്ബുക്കൊക്കെ ആദ്യം വന്ന കാലം തൊട്ട് നമ്മൾ കാണുന്നത് സെലിബ്രിറ്റികളായ സ്ത്രീകൾ ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടും. അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് എന്ത് വേണമെങ്കിലും എങ്ങനെയാക്കും. ഇപ്പോഴത്തെ വർത്തമാനകാലത്തിലെ സൈബർ ഇടങ്ങളിലെ പെൺപക്ഷം എന്ന് പറയുന്നതിനെ തകർക്കുക എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മദ്രസകളിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ മാധ്യമപ്രവർത്തക വി പി രജനിക്ക് നേരിടേണ്ടി വന്നതും സമാന അനുഭവം. അവർക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ പലപ്പോഴും ജനാധിപത്യ സീമകൾ ലംഘിച്ചു. അവരുടെ പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയുള്ള കമന്റുകൾ നിറഞ്ഞു. മെസ്സഞ്ചറിൽ അധിക്ഷേപ മെസ്സേജുകൾ കൊന്നുകൂടി. പല ഭീഷണിക്കോളുകളും രജനിയെ തേടിയെത്തി. ഒടുവിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വരെ പൊട്ടിച്ചു. തികഞ്ഞ മതവിശ്വാസിയായ വി പി രജനിയെ നേരിട്ടത് വിശ്വാസികളായ പുരുഷന്മാരായിരുന്നു. സ്വതന്ത്രമായ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് അധ്യാപികയായ ദീപാനിശാന്തിനും നിരവധി ഭീഷണികളാണ് നേരിടേണ്ടി വരുന്നത്. അതിൽ പലതും സംഘപരിവാർ ഭീഷണികൾ. ഇപ്പൊ ശരിക്കും എവിടെ പോകും ഞങ്ങൾ? ഈ രാജ്യത്തെ സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ നാലു ചുറ്റും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ, അവളുടെ സ്ത്രീത്വത്തെയും അഭിമാനത്തെയും ഒക്കെ അപമാനിക്കപ്പെടുമ്പോൾ പരിഹാരമില്ല. സാമൂഹ്യ പ്രവർത്തക പി ഗീതയ്ക്കും മകൾ അപർണ പ്രശാന്തിക്ക് നേരെയും സോഷ്യൽ മീഡിയ വാളോങ്ങി. ദുർനടപ്പുകാരെന്ന പരാമർശവുമായി ഫേക്ക് ഫേസ്ബുക്ക് ഐഡികളിൽ ഇവരുടെ ഫോട്ടോ ഷെയർ ചെയ്യപ്പെട്ടു. പരാതി നൽകിയെങ്കിലും ഫേക്ക് ഐഡികളിൽ ഒളിച്ചിരുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ നിയമത്തിനായില്ല. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവിതം നശിച്ച സ്ത്രീകൾ നിരവധിയുണ്ട്. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സോഷ്യൽ മീഡിയ സ്ത്രീകൾക്ക് കൂച്ചുവിലങ്ങളുന്നു. ഫേസ്ബുക്കിൽ കൂട്ടുകാരിക്കൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത യുവതിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരന്തം. നിങ്ങൾ ലെസ്ബിയൻ ആണോ എന്നായിരുന്നു പലരും ചോദിച്ചത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട ദുരനുഭവം എന്ന് പറഞ്ഞാൽ അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ദുരനുഭവം തന്നെയാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ കമന്റ്സ് അതിനെ എല്ലാരും തന്നെ നെഗറ്റീവായിട്ടാണ് കണ്ടത്. മീൻസ് അതിന് നെഗറ്റീവെന്നും പറയാൻ പറ്റില്ല, കാരണം ലെസ്ബിയൻ ആണ്, ഞങ്ങൾ തമ്മിലെ റിലേഷൻ വേറെയാണ്, ആറു വർഷം പ്രേമിച്ച് വിവാഹത്തിലേക്ക് പെൺകുട്ടിയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെങ്കിൽ കൂടിയും യാതൊരു ധാരണയും ഇല്ലാതെ വളരെ നിസ്സാരവൽക്കരിച്ചും ഒരു വൈകല്യം എന്നോ അല്ലെങ്കിൽ ഒരു പ്രകൃതി വിരുദ്ധം എന്നോ കാണുന്ന ഒരു ഐഡന്റിറ്റിയാണ് ലെസ്ബിയൻ എന്നുള്ളത്. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പാക്കിയ സംസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ലെസ്ബിയനും ഗേയും ട്രാൻസ്ജെൻഡറുമെല്ലാം ശരാശരി മലയാളി യുവത്വങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വെറും അപഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം. ഫ്രാൻസിൽ ഈ 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അതൊരു അബ്നോർമാലിറ്റി ആയിട്ട് അവർ കാണും. അത് അപ്പോൾ അവർ പറയും, ഓക്കെ മേ ബി ഷീസ് എ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആൺകുട്ടി എന്നുള്ളത്. ഇവിടെ നമുക്ക് അതുവരെ വിവാഹം വരെ ഒരു ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടോ ഉണ്ടാവുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്വർഗ സമൂഹത്തിന് ഇടയിലാണ് ജീവിക്കുന്നത്. അരുൺ പി ഗോപി, ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ഈ വിഷയത്തിൽ നമുക്കൊപ്പം എഴുത്തുകാരി സി എസ് ചന്ദ്രിക, സൈബർ ആക്രമണത്തിനിരയായ പെൺകുട്ടിയുമുണ്ട്. ആദ്യം നമുക്ക് സൈബർ ആക്രമണത്തിനിരയായ പെൺകുട്ടിയോട് തന്നെ ചോദിക്കാം, എത്തരത്തിലുള്ള ദുരനുഭവമാണ് താങ്കൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിട്ടത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. എത്തരത്തിലുള്ള, എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയാസ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. ഒരു അതിന്റെ റേഞ്ച് വളരെ വൈഡാണ്. പക്ഷെ അവിടെയും ഈ പറയുന്നത് പോലെ എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്നത് പോലെ ഒരു സ്ത്രീകൾ അവിടെയും തഴയപ്പെടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആസ് എ ഗേൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയാസിൽ നിന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ശരിക്കും എൻ്റെ ജീവിതം പോലും മാറ്റിമറിച്ച സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നത്. കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനു നേരെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്.
പക്ഷെ അതിന് പലരും കണ്ടത്, ഈ കൂടുതലും പുരുഷന്മാരെ അതിനെ കണ്ടത് ഞങ്ങൾ ഹോമോസെക്സൽ ആണ്, ലെസ്ബിയൻസ് ആണ്, നിങ്ങൾ ലെസ്ബിയൻ ആണോ, നിങ്ങൾ ലെസ്ബിയൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജസ് എന്റെ ഇൻബോക്സിൽ ഒന്ന് നിറയുകയാണ് ഉണ്ടായത്. എനിക്ക് അത് അതിൽ നിന്ന് ആദ്യമൊക്കെ എന്താ പറയാ, ആദ്യമൊക്കെ അതൊരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ അതിൽ നിന്ന് ചിന്തിച്ചു. കാരണം അതിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു ദുഃഖകരമായ ഒരു കാര്യം എന്നെ പ്രണയിച്ച് വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്ക് പോകാനായിട്ടൊരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ പ്രണയിച്ച വ്യക്തി ഈ ഒറ്റ കാരണം കൊണ്ട്, ഞാൻ ലെസ്ബിയൻ ആണെന്ന് എല്ലാവരും മുദ്രകുത്തി എന്നൊരു കാരണം കൊണ്ട് വിവാഹത്തിൽ നിന്ന് ആ വ്യക്തി ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അത് എന്നെ ഒരുപാട് തളർത്തിയെങ്കിലും പിന്നെ അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരും കൂടി അതിനെ ശരിവെക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ആദ്യമൊക്കെ അതൊരു വല്ലാത്തൊരു ഒരു ഫ്രസ്ട്രേഷൻ, ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയെങ്കിലും പിന്നീട് ആലോചിച്ചു, ഈ എന്താണ് ഹോമോസെക്ഷൽ? ഇപ്പോൾ ഞാനൊരു ഹോമോസെക്ഷൽ അല്ല, ഞാൻ ലെസ്ബിയൻ അല്ല, പക്ഷെ ഇനി അഥവാ ആണെങ്കിൽ തന്നെ അത് തുറന്നു പറയാൻ എന്തിനു നമ്മൾ മടിക്കണം? എന്തിനു മടിക്കുന്നു? ഇപ്പൊ ഹോമോസെക്ഷൽ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗികത എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഈ ലെസ്ബിയൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗേ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് വളരെ ന്യൂനപക്ഷമാണെങ്കിൽ കൂടി അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കാണാനോ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവാനോ നമ്മുടെ സമൂഹത്തിന് നേരമില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ മാനസികമായി തളർത്തുക അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ഇതാണ് എല്ലാവർക്കും ആവശ്യം. സി എസ് ചന്ദ്രിക, ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇതിനൊരു പരിഹാരമാണോ? സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരം ആക്രമണങ്ങളെ പേടിച്ച സ്ത്രീകൾ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു ഉദ്ദേശം. സ്ത്രീകൾ എങ്ങനെയാണോ സാമൂഹിക ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു വലിയ പ്രവർത്തനമാണ് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മളെ വീടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, വീട്ടിൽ സാധാരണ പൂമുഖം എന്ന് പറയുന്നത് പുരുഷനുള്ളതാണ്, സ്ത്രീകളുടെ ഇടം എന്ന് പറയുന്നത് അടുക്കളയും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലവുമാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്വകാര്യ ഇടം, പൊതുവിടം എന്ന് പറയുന്നത് സ്വകാര്യം സ്ത്രീകൾക്കും പൊതു പുരുഷന്മാർക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും കുടുംബ വ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്നത്. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല സാമൂഹ്യ മാധ്യമങ്ങളും. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ സ്ത്രീകൾക്ക് ഒരു 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 ദൃശ്യത കൈവരുത്തി എന്നുള്ളതാണ് ആ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ധാരാളം സ്ത്രീകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടേതായിട്ടുള്ള റിയൽ ഐഡൻറ്റിറ്റിയോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയൊരു കാലമാണ് നമ്മൾ കണ്ടത്. അവരുടെ വളരെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അവരിടപെടുന്ന കാര്യങ്ങൾ, അവരുടെ യാത്രകൾ, എന്തിനു പോകട്ടെ, സെൽഫി പോലും സ്ത്രീകൾ സ്വന്തം സെൽഫി ഇടുന്നത് പോലും വളരെ ഒരു രാഷ്ട്രീയമായ പ്രവർത്തനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സ്ത്രീ അവളെ സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്രകാലം ചരിത്രത്തിൽ സ്ത്രീ നിഷേധത്തോടുള്ള അല്ലെങ്കിൽ ലിംഗ നീതി നിഷേധത്തോടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ചെറുത്തുനിൽപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. സ്ത്രീ അവളെ സ്നേഹിക്കാൻ പഠിക്കുക. സെൽഫി എന്ന് പറയുമ്പോൾ സ്ത്രീ അതിലൊരു നാസിസിസം എന്നൊന്നും പറഞ്ഞ് നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. മറിച്ച് സ്ത്രീ അവളെ സ്നേഹിക്കാൻ പഠിക്കുകയും അവളെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ പൊളിറ്റിക്കൽ ആക്റ്റാണ്. അത്തരത്തിൽ സ്ത്രീ മാത്രമല്ല, സ്ത്രീകളുടെ സൗഹൃദങ്ങൾ എന്തൊക്കെയാണ്, അവൾ എന്താണ് വിചാരിക്കുന്നത്, എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് തുടങ്ങി സ്വകാര്യമായ ഇടങ്ങളിൽ മാത്രം നടക്കേണ്ടത് എന്ന് അനുശാസിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവൾ പൊതുവിടത്തിലേക്ക് പ്രകാശിപ്പിക്കുകയാണ് സോഷ്യൽ മാധ്യമങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു അതീശ പുരുഷത്വത്തിന്. ഞാൻ അങ്ങനെ പറയാം, എല്ലാ പുരുഷന്മാർക്കും എന്ന് ഞാൻ പറയില്ല, പക്ഷെ നിലനിൽക്കുന്ന ഒരു ആണാധികാരങ്ങളുടെ പരിച്ഛേദമാവുകയാണോ സോഷ്യൽ മീഡിയ? സംശയമില്ലല്ലോ. അവിടെ മാത്രമായിട്ട് എങ്ങനെയാണ് ആണാധികാരം ഇല്ലാതിരിക്കുക? മാത്രമല്ല, ഏത് സ്ത്രീയെയും ആക്രമിക്കാം അല്ലെങ്കിൽ ഏത് സ്ത്രീയെയും എന്തും പറയാം എന്ന് പറയുന്ന ഒരു 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 സാധ്യത പുരുഷന് കൊടുത്തു എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ കാണുന്ന
വേറൊരു ഒരു അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മപ്രകാശനം നടത്തുന്ന പലരും സെലിബ്രിറ്റീസ് ആയിട്ടുണ്ടല്ലോ. ഇപ്പം ദീപ നിശാന്ത് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അത് ഈ മാധ്യമത്തിൻ്റെ ഒരു സാധ്യതയാണ്, യാതൊരു സംശയവുമില്ല അതിൽ. മാത്രമല്ല പലരും, പല എഴുത്തുകാരികളും അല്ലെങ്കിൽ പല സാമൂഹ്യ വിമർശകരും സ്ത്രീകളായിട്ടുള്ളവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ദൈനംദിനം എന്നോണം ഒരുതരം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന മാധ്യമമാണ് സാമൂഹ്യ മാധ്യമം. അതുകൊണ്ട് അത് വളരെ ശക്തിയുള്ള ഒരു മാധ്യമമാണ്. പക്ഷെ അതിനൊരു ഇരുതല മൂർച്ചയുണ്ടെന്ന് മാത്രം. അതിൻ്റെ ഒരു ഒരു തലപ്പിൻ്റെ മൂർച്ച എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് പുരുഷനും ഏത് സ്ത്രീയെയും എന്തും പറയാം എന്ന് പറയുന്ന ഒരു ഒരു ദുസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഒരു ദുരധി ഒരു അധികാരം അത് പുരുഷന് കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് പ്രത്യേകിച്ചും നമുക്കറിയാം, സ്ത്രീയെ എപ്പോഴും ആക്രമിക്കുന്നത് ഒരു സദാചാരത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗിക സദാചാരത്തിൻ്റെ പേരിലാണ്. സ്ത്രീ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന സദാചാര ഒരു നിബന്ധന അല്ലെങ്കിൽ ശാസനം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അതിർവരമ്പ്, ഇവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു അതിർവരമ്പ് ഉണ്ട്. അത് ലംഘിക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീയെ എന്തും പറഞ്ഞ് ഈ പൊതുസ്ഥലത്ത് നിന്ന് തിരിച്ചു ഓടിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറില്ലേ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അവളെ അദൃശ്യയാക്കുക എന്ന് പറയുന്ന തരത്തിലാണ് ഈ സംഘടിതമായ ആക്രമണം വരുന്നത്. അതിപ്പം മതപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ത്രീകൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹിന്ദുത്വത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഫാഷിസത്തിനെതിരായിട്ട്, ഏത് മതമായിക്കോട്ടെ, ഫാഷിസത്തിനെതിരായിട്ടൊരു സ്ത്രീ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്നുള്ള ഒരു ഒരുതരം സംഘടിതമായിട്ടുള്ള മത പുരുഷാധികാര ശക്തികൾ അവർ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ സ്ത്രീയെ ആക്രമിക്കും. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നേരത്തെ ഒരുക്കി പറഞ്ഞിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന താര രാജാക്കന്മാരുണ്ട് സിനിമാ രംഗത്ത്. അവരിൽ ആരെയെങ്കിലും നമ്മൾ അവരുടെ വളരെ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, വളരെ വളരെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എപൊളിറ്റിക്കലായിട്ടുള്ള എന്താ പറയുക, അരാഷ്ട്രീയമായിട്ടുള്ള ചില പ്രസ്താവനകൾ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതാറുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ അവരുടെ എങ്ങനെയാണ് നമുക്ക് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുക? അത് കൃത്യമായിട്ട് നിയമത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ചെയ്യാനുള്ളത്. സൈബർ പിന്നെ ക്രൈം ആക്ടിന് കീഴിൽ വരുന്ന വയലേഷൻസ് ആണ് മുഴുവൻ വരുന്നത്. അത് കൃത്യമായിട്ട് നിയമം ഉപയോഗിക്കാമല്ലോ നമുക്ക്. അതുപോലെ തന്നെ ഒരു ഒരു സംഘടിതമായിട്ടുള്ള, ഞാൻ പറയുകയാണെങ്കിൽ സൈബർ ഇടത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ സ്ത്രീകൾ ഇടപെടുമ്പോൾ, നീതിക്ക് വേണ്ടി ഇടപെടുമ്പോൾ ബാക്കിയുള്ള സമൂഹം അവരുടെ കൂടെ നിൽക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിനുള്ളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും യഥാർത്ഥത്തിൽ സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീയെ സ്നേഹിക്കുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ മനുഷ്യരുണ്ടെങ്കിൽ അവർ ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. അവരുടേതായിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട്, ഒരുതരം ആക്ടിവിസത്തിൻ്റെ സ്വഭാവം സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധ്യമാണ്. വലിയ സമരങ്ങൾ പോലും അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് വരാറുണ്ട്. ആ തരത്തിൽ അതിനുള്ളിൽ വലിയൊരു ഒരു ഡിവൈഡ് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും.